ഷാജിയെ കുറിച്ച് ഇവിടെ പറഞ്ഞത് ആ മനുഷ്യൻ അഹങ്കാരം കൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ആ അഹങ്കാരം കൊണ്ടുണ്ടാക്കുന്ന മനുഷ്യരൂപത്തിന് കഷണ്ടി കൂടി ഉണ്ടായാൽ അത് കെ എം ഷാജിയെ പോലെ ഇരിക്കുമെന്നേ നമുക്ക് പറയാൻ പറ്റൂ. അയാൾ പ്രസംഗത്തിനിടയിൽ ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്ന അറിയൂ, ആരാണ് ഈ പിണറായി? ഞാൻ ചോദിക്കുക, പിണറായി ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലുമാണ്? ഞാൻ ഒരു എം എൽ എ ആണ്. ആര്? കെ എം ഷാജി. ഒരു എം എൽ എ ആകുന്നതാണോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം? അങ്ങനെയാണെങ്കിൽ ഷാജി, നിനക്കും നിന്റെ പാർട്ടിക്കും നിന്റെ പാർട്ടിയുള്ള പഞ്ചായത്തിൽ ജീവിക്കുന്നവർക്കും ചരിത്രമെന്ന് പറയുന്നത് ഹറാമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും അക്ഷരാഭ്യാസമുണ്ടെങ്കിൽ ചരിത്രം വായിച്ച് ഒന്ന് പറഞ്ഞു തരാൻ പറയണം. അപ്പോ നിനക്ക് മനസ്സിലാവും, നിന്നെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിന്റെ രക്ഷിതാക്കൾ ചിന്തിക്കുന്നതിന് മുൻപ് പതിനായിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് എം എൽ എ ആയി കടന്നുപോയവരാണ് പിണറായി വിജയൻ എന്ന് ആ പേരുദ്ധരിക്കാൻ കേരളത്തിലെ കള്ളക്കച്ചവടത്തിന്റെ ഏജന്റ് നിരക്കന്തധികാരം റിയൽ എസ്റ്റേറ്റ് കള്ളക്കച്ചവടത്തിന്റെ ഏജന്റ് പറയാ പിണറായി വിജയൻ പോലും. ഒരു കാര്യം പറഞ്ഞേക്കാൻ ഷാജി, പിണറായിയെ വിമർശിക്കണമെങ്കിൽ വിമർശിച്ചോ, പക്ഷേ പിണറായി എന്ന മൂന്നക്ഷരം ഉച്ചരിക്കാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരു അന്തസ്സുള്ള ലീഗറിനെ ഒപ്പം കൊണ്ടു നടത്തി അവനെ കൊണ്ട് പിണറായി എന്ന പേര് പറയിപ്പിക്കണം. എന്നിട്ട് പറയാനുള്ള വിമർശനം നീ പറഞ്ഞു. അല്ലാതെ ആ പേര് ഉച്ചരിക്കാൻ നിനക്ക് അർഹതയില്ല. മഹാത്മാഗാന്ധി പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ടോ എന്ന് നീ നാളെ ഇവൻ ചോദിക്കില്ല എന്നാര് കണ്ടു? പഞ്ചായത്ത് മെമ്പറാകുന്നതും എം എൽ എ ആകുന്നതുമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ യോഗ്യതയെങ്കിൽ ഇത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് കള്ളക്കച്ചവടക്കാർ